കാക്കക്കൂട്ടിൽ കൈയിട്ട് മുട്ടകളെറിഞ്ഞു പൊട്ടിച്ച കുട്ടിക്കുരങ്ങന് കാക്കക്കൂട്ടം നൽകിയതാകട്ടെ എട്ടിന്റെ പണി. മൂവാറ്റുപുഴ നെഹ്റു പാർക്കിലാണ് വിചിത്രമായ സംഭവം അരങ്ങേറിയത്. രണ്ടു ദിവസമായി നഗരത്തിൽ കറങ്ങി നടക്കുന്ന കുരങ്ങച്ചൻ നെഹ്റു പാർക്കിന് സമീപമുള്ള മരത്തിലെ കാക്കക്കൂട്ടിലാണ് കൈയിട്ട് മുട്ടകളെടുത്ത് താഴേക്കെറിഞ്ഞ് പൊട്ടിച്ചത്. ഇതോടെയാണ് കാക്കകൾ തന്റെ തനിനിറം കാട്ടിയത്. നെഹ്റു പാർക്കിലെ പാലത്തിനോട് ചേർന്നുള്ള മരങ്ങളിലൊന്നിൽ കാക്കക്കൂട് കണ്ടെത്തിയതോടെ കുരങ്ങൻ തന്റെ കുസൃതി ആരംഭിക്കുകയായിരുന്നു. കാക്കയുടെ കൂട്ടിനകത്ത് കൈയിട്ടതോടെ കിട്ടിയ മുട്ടകൾ കുരങ്ങൻ താഴേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ടതോടെ കാക്കകൾ ആദ്യമൊന്ന് കരഞ്ഞു. ബഹളം വെച്ചതിനെ തുടർന്ന് ഇരച്ചെത്തിയ മറ്റ് കാക്കക്കൂട്ടം കൂട്ടമായി തന്നെ കുരങ്ങനെ ആക്രമിക്കാനും തുടങ്ങി. നിമിഷ നേരം കൊണ്ട് നൂറുകണക്കിന് കാക്കകളാണ് കുരങ്ങനെ സംഘം ചേർന്ന് ആക്രമിച്ചത്. മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്കും പാലത്തിന്റെ കൈവരിയിലുമൊക്കെ കുരങ്ങൻ ജീവനും കൊണ്ടോടിയെങ്കിലും കാക്കകൾ വെറുതെ വിട്ടില്ല. മരച്ചില്ലകൾക്കിടയിലൂടെ എത്തി കുരങ്ങനെ കൊത്തിപ്പറിച്ചു. ശരീരമാകെ മുറിവുകളുമായി ഒടുവിൽ തോൽവി സമ്മതിച്ച് കുരങ്ങ് നഗരസഭ ടൗൺ ഹാളിന് സമീപമുള്ള കുട്ടികളുടെ പാർക്കിലെ മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഏറെ നേരം നീണ്ട ഈ യുദ്ധം കാണാൻ വഴിയാത്രക്കാരും തടിച്ചുകൂടി. ഞായറാഴ്ചയാണ് കുരങ്ങ് കച്ചേരി താഴത്ത് പ്രത്യക്ഷപ്പെട്ടത്. ലോക്ക്ഡൌണിൽ നഗരം മുഴുവൻ ശൂന്യമായതിനാൽ തന്നെ കുരങ്ങ് നഗരത്തിലാകെ വിലസുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് നെഹ്റു പാർക്കിൽ കറങ്ങി നടന്ന കുരങ്ങ് മരത്തിലെ കാക്കക്കൂട് കണ്ടപ്പോൾ കാട്ടിക്കൂട്ടിയ വികൃതി വിനയായതും. കയ്യിൽ കിട്ടിയ മുട്ടയെല്ലാം താഴെ റോട്ടിലേക്ക് എറിഞ്ഞു പൊട്ടിച്ച് രസിച്ച കുരങ്ങ് കാക്കക്കൂട്ടത്തിന്റെ പെടുന്നനെയുള്ള ആക്രമണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല. കാക്കകളുടെയും കുരങ്ങിന്റെയും യുദ്ധസമാനമായ ഏറ്റുമുട്ടൽ ഒരു മണിക്കൂറോളം നഗരത്തിന് അപൂർവ കാഴ്ചയുമായി. ഇപ്പോൾ ഒരു കാര്യം കുരങ്ങന് വ്യക്തമാണ്, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. എന്നാൽ അടുത്തിടെ കുരങ്ങന്മാർ പ്രതികാരം വീട്ടിയ മറ്റൊരു സംഭവമാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നതും. നായ്ക്കൾ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൽ പ്രതികാരമായി 250 നായ്ക്കുട്ടികളെയാണ് കുരങ്ങന്മാർ എറിഞ്ഞു കൊന്നത്. മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലായിരുന്നു വിചിത്രമായ സംഭവം അരങ്ങേറിയത്. കുരങ്ങ് തന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായി നായ്ക്കുട്ടികളെ കുരങ്ങന്മാർ ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. നായ്ക്കുട്ടികളെ പിടികൂടിയ ശേഷം ഉയർന്ന കെട്ടിടത്തിന്റെയോ മരത്തിന്റെയോ മുകളിലെത്തിച്ച് എറിഞ്ഞുകൊല്ലും. 250 നായ്ക്കുട്ടികളെ ഒരു മാസത്തിനിടെ കുരങ്ങന്മാർ എറിഞ്ഞു കൊല്ലുകയായിരുന്നു. കുരങ്ങൻ കുഞ്ഞിനെ നായ്ക്കൾ ചേർന്ന് കടിച്ചു കയറി കൊന്നതാണ് പ്രതികാരത്തിന് കാരണമായത്. മജൽഗാവ്, ലാവാൽ ഗ്രാമങ്ങളിലാണ് കുരങ്ങന്മാരുടെ ആക്രമണം വ്യാപകമായത്. ഇരു ഗ്രാമങ്ങളിലെയും നായ്ക്കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞതായും ഇതോടെ കുട്ടികളുടെ നേർക്കാണ് കുരങ്ങന്മാരുടെ ആക്രമണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നായ്ക്കളെ കാണുമ്പോൾ കുരങ്ങന്മാർ ചുറ്റും കൂടുകയും ആക്രമിച്ച ശേഷം ഉയർന്ന കെട്ടിടങ്ങളുടെയും മറ്റു മുകളിലേക്ക് കൊണ്ടുപോയി എറിഞ്ഞു കൊല്ലുകയാണ് പതിവെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നായ്ക്കുട്ടിയുമായി പോകുന്ന ഒരു കുരങ്ങന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിരുന്നു. നായ്ക്കളെ രക്ഷപ്പെടുത്താൻ ചിലർ ശ്രമിച്ചതായും എന്നാൽ അവർക്കും കുരങ്ങന്മാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഗ്രാമവാസികളോടും വൈരാഗ്യമായതോടെ 8 കുരങ്ങന്മാർ ആക്രമിച്ചതായും വലിച്ചിഴച്ചതായും നാട്ടുകാർ കല്ലെറിഞ്ഞും മറ്റും കുരങ്ങന്മാരിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും പറയുന്നു. കുരങ്ങുകളെ പിടികൂടാൻ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ഒരെണ്ണത്തിനെ പോലും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ഇതിനിടെ കഴിഞ്ഞ ദിവസമാണ് 250 നായ്ക്കളെ കുരങ്ങന്മാർ കൊലപ്പെടുത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നത്. ഈ സംഭവത്തിലെ പരമ്പര കൊലയാളികളെന്ന് സംശയിക്കുന്ന കുരങ്ങന്മാരാകട്ടെ ഒടുവിൽ പിടിയിലാവുകയും ചെയ്തു. ബിഡ് ജില്ലയിൽ വെച്ച് നാഗപ്പൂർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് നായ്ക്കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന സംഭവത്തിലുൾപ്പെട്ട 2 കുരങ്ങന്മാരെ പിടികൂടിയതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.